ഹലോ ഹായ് എല്ലാവർക്കും അമ്മിയുടെ അമ്മ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ഇല്ലേ, അപ്പോൾ നമുക്ക് പച്ചമാങ്ങ കൊണ്ട് മുട്ടായി ഉണ്ടാക്കാം. അതിന് ഞാൻ ഇടത്തരം മാങ്ങ എടുത്തിട്ടുണ്ട്, പച്ച മാങ്ങയാണ്. ഇതിന് ഞാൻ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. എന്നിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിലെ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചുകൊണ്ട് വരാം. അങ്ങനെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു അരിപ്പയും വെച്ചിട്ട് നമുക്ക് ഈ ജ്യൂസ് അരിച്ചെടുക്കണം. അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്താണ് ഇത് അരിച്ചെടുക്കുന്നത്. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കതിൻ്റെ മുകളിലിങ്ങനെ തെളിഞ്ഞ് വരുന്ന വെള്ളം വരുന്നുണ്ട്. തെളിഞ്ഞ വെള്ളം, അടിയിലെ വേണ്ട തെളിഞ്ഞ വെള്ളം, അത് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് നമുക്ക് ഈ മുട്ടായി ഉണ്ടാക്കാൻ മുകളിൽ കാണുന്ന തെളിഞ്ഞ വെള്ളമാണ് ആവശ്യം. അങ്ങനെ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ അരക്കപ്പ് പഞ്ചസാര ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ നല്ല പാനീയമാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഈ തെളിഞ്ഞ ജ്യൂസില്ലേ, അതെടുത്ത് ഇതിലേക്ക് അരക്കപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് പറ്റി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മാങ്ങയുടെ കളറിന് വേണ്ടിയിട്ട് 1 ഡ്രോപ്പ് പച്ച കളർ, ഗ്രീൻ കളർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഒറ്റ 1 ഡ്രോപ്പേ ഒഴിക്കുന്നുള്ളൂ, കൂടുതൽ ഒഴിക്കുന്നില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സാക്കി അപ്പോൾ നമുക്കൊരു പച്ച മാങ്ങയുടെ കളറൊക്കെ ഇട്ടിട്ടുണ്ട്. കളർ വേണ്ടവർ അങ്ങനെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 പിഞ്ച് ബ്ലാക്ക് സാൾട്ട്, അതായത് ഇന്ദുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് കുറുകി വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിനെ ഇത് എങ്ങനെ ആയെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഒരു ബോളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്കിതിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ സ്പൂണും ഇങ്ങനെ ഇളക്കി നോക്കിയാൽ മതി, കട്ട പോലെ വരും. അങ്ങനെ ഈ മുട്ടായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം മുട്ടായുടെ മോഡലോട്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് 10 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി, കട്ടിയായിക്കോളും. ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി നമ്മുടെ മാംഗ മുട്ടായി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടായിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ.